ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കപ്പ വെച്ചിട്ടൊരു മസാലക്കറിയാ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മലയാളികൾക്ക് കപ്പ എന്ന് പറയുന്ന സാധനം ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മസാലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പത്തിന്റെ കൂടെയോ ദോശയുടെ കൂടെയോ അതല്ലെങ്കിൽ വെറുതെ കട്ടൻ ചായയുടെ കൂടെയോ നമുക്ക് ഇതിനെ കഴിക്കാട്ടാ. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം ഇതിനെ വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ സാധാരണ കപ്പയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കാറ്. ഇത് വേവിക്കാൻ വെക്കുമ്പോ അതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒപ്പം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു കുഞ്ഞ് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മുടെ കപ്പേനെ ഇതിനെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ആ വേവിച്ചിട്ടുള്ള വെള്ളമൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഈ വെള്ളത്തോടെ നമുക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണ്ടേട്ടാ. നമ്മുടെ ചട്ടി ചൂടായുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ എണ്ണ ചൂടായുണ്ട്, അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, അതിന്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സബോളേനെ ചേർത്ത്. ഇത് നന്നായി വഴലണ വരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടു മൂന്ന് തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതിനെ ഇളക്കി വഴറ്റിയെടുക്കാം. നമ്മുടെ സബോള ഒന്നൊരു പകുതി വാടല് ആയി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ള് ഇതേപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കണില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ നമ്മുടെ മസാലയൊക്കെ അവിടെ മൂത്തിരിക്കുമ്പോ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സബോള അങ്ങോട്ട് വഴന്റെ ഒരു ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല, ജസ്റ്റ് ഒരു പകുതി മുട്ട ആവാൻ പാടില്ല. അപ്പൊ അതാ കപ്പയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി നല്ലൊരു അത്യാവശ്യം ഒരു കുഴഞ്ഞ പരുവത്തിൽ നമ്മുടെ കപ്പ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇറക്കാം. നമ്മുടെ എണ്ണ ചൂടായുണ്ട്, അതിലേക്ക് നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. ആ കടുക് പൊട്ടിച്ചെലിക്ക് രണ്ട് തണ്ട് വേപ്പലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി നമ്മുടെ കറിയിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുത്ത നമ്മൾ പറഞ്ഞ പോലെ നല്ല അടിപൊളി കപ്പ മസാലക്കറി റെഡി ആയിട്ടുണ്ട്.